In the beginning was the Word, and the Word was with God, and the Word was God. The same was in the beginning with God. All things were made by Him, and without Him was not anything made that was made. In Him was life, and the life was the light of men. And the light shineth in darkness, and the darkness comprehended it not. പത്താം അധ്യായത്തിൻ്റെ പതിമൂന്നാം പന്ത്രണ്ട് മുതലുള്ള വാക്യങ്ങൾ, പന്ത്രണ്ട് മുതൽ ആകയാൽ താൻ നിൽക്കുന്നു എന്ന് തോന്നുന്നവൻ വീഴാതിരിപ്പാൻ നോക്കിക്കൊള്ളട്ടെ. ഒരു വലിയ വാണിംഗാണ്. ഇസ്രായേൽ മക്കൾ മിസ്രയീമിൽ നിന്ന് പുറപ്പെട്ട് മരുഭൂമിയിൽ കൂടെ യാത്ര ചെയ്ത് വാഗ്ദത്ത നാട്ടിലേക്ക് പോയെങ്കിലും അവരിൽ മിക്ക പേരിലും ദൈവം പ്രസാദിച്ചില്ല. അവർ മരുഭൂമിയിൽ പട്ടുപോയി എന്ന് പറഞ്ഞിട്ട് പറയുകയാണ്, ഞാൻ ദൈവസ്ഥനെ നിൽക്കുന്നത് മറ്റുള്ളവരെ കുറ്റം പറയുന്ന നീ വീഴാതിരിപ്പാൻ സൂക്ഷിച്ചാണ്. ഇവിടെ പറഞ്ഞ ഒരു വാക്ക് ശ്രദ്ധിച്ചാണ്, തോന്നുന്നവൻ. നിൻ്റെ മനസ്സിൽ തോന്നലുണ്ടെങ്കിൽ അതൊന്നും ദൈവത്തിന് മുമ്പിൽ ചിലവാകത്തില്ല. നിൻ്റെ തോന്നലുകൊണ്ടുള്ള അഹങ്കാരം നിന്നെ വീഴ്ച കളയും. നിൻ്റെ നികളം നിന്നെ വീഴ്ച കളയും. എപ്പോഴും മരുഭൂമി യാത്രയിൽ കർത്താവിനോട് ചേർന്ന് നടക്കണം. നിൽക്കുന്നു തോന്നുന്നവൻ വീഴാതിരിപ്പാൻ നോക്കിക്കൊള്ളട്ടെ. അടുത്ത വാക്യം പതിമൂന്ന്, മനുഷ്യർക്ക് നടപ്പല്ലാത്ത പരീക്ഷ നിങ്ങൾക്ക് നേരിട്ടിട്ടില്ല. ദൈവം വിശ്വസ്തൻ, നിങ്ങൾക്ക് കഴിയുന്നതിന് മീതെ പരീക്ഷ നേരിടുവാൻ സമ്മതിക്കാതെ നിങ്ങൾക്ക് സഹിപ്പാൻ കഴിയേണ്ടതിന് പരീക്ഷയോടുകൂടെ അവൻ പോക്കുവഴിയും ഉണ്ടാക്കും. കുഞ്ഞുങ്ങളെല്ലാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് പരീക്ഷയുടെ കാര്യം. ഇപ്പം പരീക്ഷയുടെ സമയമാണല്ലോ. പരീക്ഷയെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ഇപ്പോൾ പ്രാർത്ഥിച്ചിവിടെ പരീക്ഷയിൽ പ്രവേശിപ്പിക്കാതെ ദുഷ്ടൻ ഞങ്ങളെ വിടുവിക്കണമേ. ഇവിടെ പറയുന്ന പരീക്ഷ, ദുഷ്ടൻ വരുത്തുന്ന പരീക്ഷ, അതിൻ്റെ മറ്റൊരു മലയാള വാക്ക് പ്രലോഭനം. അതാണ് പ്രലോഭനം. ദൈവം ദോഷങ്ങളാൽ ആരെയും പരീക്ഷിക്കത്തില്ല, ദുഷ്ടൻ പരീക്ഷിക്കും. പരീക്ഷയും പരിശോധനയുമായിട്ട് വിശ്വാസികൾക്ക് തെറ്റുപറ്റാറുണ്ട്. പരീക്ഷ വേറെ, പരിശോധന വേറെ. പരിശോധന ജീവിതത്തിലുണ്ടാകുന്ന പ്രതികൂലങ്ങളും കഷ്ടങ്ങളും നമ്മുടെ ജീവിതത്തെ പരിശോധിക്കും, അത് എക്സാമിൻ ചെയ്യുകയാണ്. എന്നാൽ സാത്താൻ നമ്മെ പ്രലോഭിപ്പിക്കും. അതാണ് പരീക്ഷ. പൗലോസ് ഇവിടെ എഴുതിയിരിക്കുന്നത്, നിങ്ങൾക്ക് നേരിടാൻ കഴിയുന്നതിനേക്കാൾ കൂടിയൊരു പരീക്ഷ നിങ്ങൾക്ക് തരാൻ ദൈവം സമ്മതിക്കയില്ല. നിങ്ങളുടെ ആത്മീയ കൃപയനുസരിച്ചാണ് പരീക്ഷയുടെ വലിപ്പവും. ആത്മീയത്തെ ക്ഷീണിച്ചിരിക്കുകയാണെങ്കിൽ കൊച്ചു പരീക്ഷയൊക്കെ വരത്തുള്ളൂ. ആത്മീയത്തിൽ ശക്തിപ്പെട്ടു നിൽക്കുകയാണെങ്കിൽ അതനുസരിച്ചുള്ള പരീക്ഷകൾ വരും. പരിശോധന എന്താണെന്ന് നോക്കാൻ രണ്ട് കോരിന്ത്യർ ഒന്നാം അധ്യായത്തിൽ അപ്പോസ്തലന്മാർക്കുണ്ടായ പരിശോധനയെക്കുറിച്ച് പറയുന്നുണ്ട്. പരിശോധനയും പരീക്ഷയുമായിട്ടുള്ള വ്യത്യാസം തിരിച്ചറിയണം. ഒന്നാം അധ്യായത്തിൻ്റെ ഒമ്പതാം വാക്യം, ഞങ്ങളിൽ അല്ല മരിച്ചവരെ ഉയർപ്പിക്കുന്ന ദൈവത്തിൽ തന്നെ ആശ്രയിപ്പാൻ തക്കവണ്ണം ഞങ്ങൾ മരിക്കുമെന്ന് ഉള്ളിൽ നിർണയിക്കേണ്ടി വന്നു. ഇത്ര ഭയങ്കരമായ മരണത്തിലും ദൈവം ഞങ്ങളെ വിടുവിച്ചു, വിടുവിക്കുകയും ചെയ്യും. അവൻ മേലാലും വിടുവിക്കും എന്ന് ഞങ്ങൾ അവനിൽ ആശ വെച്ചുമിരിക്കുന്നു. ശക്തിക്ക് മീതെ അത്യന്തം ഭാരപ്പെട്ടു. ഞങ്ങൾ മരിക്കുമെന്ന് നിർണയിക്കേണ്ടി വന്നതാണ് പരിശോധന.
സഹിപ്പാൻ കഴിയുന്നതിനേക്കാൾ വലിയ പരിശോധനയാണ് പരിശോധന വരുന്നത്. എന്നാൽ ദൈവം വിടുവിച്ചു, മരണത്തിൽ നിന്ന് വിടുവിച്ചു. മരണത്തെ വിളിച്ചുകൊണ്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. എന്നാൽ പൗലോസ് ചിലട്ട് പറയും, മരണത്തിന് വിളിക്കുന്നതിനാ സ്തോത്രം ചെയ്യും, മരിക്കുമ്പോൾ കർത്താവിൻ്റെ കയ്യിലേ ചെല്ലുന്നത്. അതുകൊണ്ട് മരിക്കാൻ പറ്റാത്തതില്ല, വിഷമിക്കേണ്ടതെന്ന് പറയുക. അത് വേദപുസ്തകം മനസ്സിലാക്കാത്തവരാ. വേദപുസ്തകം അനുസരിച്ച് ഓർത്തു കൊള്ളണം. ഓരോ ദിവസവും ദൈവം നടത്തുന്ന സ്തോത്രം ചെയ്യണം. ഈ ഭൂമിയിൽ ജീവിച്ചിരിപ്പാൻ ദൈവം അനുവദിച്ച കാലത്തിനായിട്ട് സ്തോത്രം ചെയ്യണം. അവൻ്റെ പരിപാലനത്തിനായിട്ട് സ്തോത്രം ചെയ്യണം. പരിശോധന നമുക്ക് നേരിടാൻ കഴിയുന്നതിനേക്കാൾ വലിയ പരിശോധനയായിരുന്നു വരാ. ആ തീക്കകത്തുകൂടെ സ്വർണം കടത്തിവിട്ട് ശുദ്ധ ചെയ്യുന്നത് പോലെയുള്ള പരിശോധനയാണ്. എന്നാൽ പരീക്ഷ അതല്ല, പാപം ചെയ്യാനുള്ള പ്രേരണയാണ് പരീക്ഷ. എന്നാൽ അതിനകത്ത് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, ദൈവം സമ്മതിക്കുകയല്ല. നിങ്ങൾക്ക് ചുമക്കാൻ കഴിയുന്നതിനേക്കാൾ കൂടുതൽ ചുമട് നിങ്ങളുടെ തലയിൽ വയ്ക്കാൻ സാത്താനെ ദൈവം സമ്മതിക്കുകയില്ല. നാളെ എന്ത് പരീക്ഷ നിങ്ങൾക്ക് വരാൻ പോകുന്നോ, ഇന്ന് തലേ ദിവസം ആ പരീക്ഷയെ നേരിടാനുള്ള ശക്തി ദൈവം തന്നിരിക്കും. പരിശോധനയല്ല ഞാൻ പറയുന്ന പരീക്ഷ. സാത്താൻ നിങ്ങളെ വീഴിക്കേണ്ടതിന്, കൃപയിൽ നിന്ന് വീഴിക്കേണ്ടതിന്, പാപത്തിൽ വീഴിക്കേണ്ടതിന് നിങ്ങൾക്ക് പ്രലോഭനങ്ങൾ ഉണ്ടാക്കും, നിങ്ങൾക്ക് അവസരങ്ങൾ ഉണ്ടാക്കും, നിങ്ങൾക്ക് സാധ്യതകൾ ഉണ്ടാക്കും. അപ്പോൾ ഓർത്തിരിക്കേണ്ട കാര്യം, എനിക്ക് നേരിടാൻ കഴിയുന്നതിനേക്കാൾ കൂടിയ പരിശോധന ദൈവം അനുവദിക്കത്തില്ല. എൻ്റെ ശക്തി ദൈവത്തിനറിയാം, എൻ്റെ പ്രാർത്ഥന ദൈവത്തിനറിയാം, എൻ്റെ ആത്മീയത്തിൻ്റെ ബലം ദൈവത്തിനറിയാം. അതിനപ്പുറത്തേക്കുള്ള വലിയ കഠിനമായ പരീക്ഷ എനിക്ക് വരുത്താൻ സാത്താൻ സമ്മതിക്കുകയില്ല. രണ്ടാമത്തെ കാര്യം, നിങ്ങൾക്ക് സഹിപ്പാൻ കഴിയുന്നതിന് കഴിയേണ്ടതിന്, നിങ്ങൾക്ക് കഴിയേണ്ടതിന് പരീക്ഷയോടുകൂടി അവൻ പോക്കുവഴിയും ഉണ്ടാക്കും. ഒരു പ്രലോഭനം വരുമ്പോൾ തന്നെ പ്രലോഭനം സാത്താൻ കൊണ്ടുവരുന്നു. ദൈവം അവിടുന്ന് രക്ഷപ്പെടാനുള്ള വഴിയുടെ വാതിൽ തുറന്നിട്ടേക്കും. ഓരോ ദിവസവും എല്ലാ ദിവസവും പ്രലോഭനങ്ങളുണ്ടാകും. എന്ന് വരെ ഉണ്ടാകും, എത്ര വയസ്സ് വരെ ഉണ്ടാകും? 80 വയസ്സുള്ളൊരു പാസ്റ്ററെ എടുക്കണമെന്ന് ചോദിച്ചു, പാസ്റ്ററെ എത്രാമത്തെ വയസ്സിലാണ് ഈ പരീക്ഷ തീരുന്നതെന്ന് ചോദിച്ചു. അങ്ങ് 80 വയസ്സുള്ള ആളല്ലേ, എത്രാം വയസ്സിലായി ഈ പരീക്ഷ തീർന്നതെന്ന് ചോദിച്ചപ്പോൾ പാസ്റ്റർ താണ്ട 90 വയസ്സുള്ളൊരു അമ്മച്ചിരിക്കുന്ന അമ്മച്ചിയോട് ചോദിക്കാൻ പറഞ്ഞു. 80 വയസ്സായിട്ടും പരീക്ഷ തീർന്നിട്ടില്ല, 90 വയസ്സാകുമ്പോൾ തീരുമെന്ന് എന്ന് നോക്കാൻ. അന്ത്യശ്വാസം വലിക്കുന്നത് വരെ പരീക്ഷയുണ്ടാകും. യേശുവിനെ സാത്താൻ പരീക്ഷിച്ചു. ദൈവപുത്രനായി യേശു ഭൂമിയിലായിരുന്നപ്പോൾ യേശുവിനെ സാത്താൻ പരീക്ഷിച്ചു എങ്കിൽ നമ്മളെയും പരീക്ഷിക്കും. പക്ഷേ പരീക്ഷിക്കുമ്പോൾ ഓർക്കേണ്ട പ്രധാനപ്പെട്ട രണ്ട് കാര്യം: ഒന്ന്, എനിക്ക് സഹിപ്പാൻ കഴിയുന്നതിന് മീതിയുള്ള പരീക്ഷ എൻ്റെ ദൈവം സമ്മതിക്കത്തില്ല. രണ്ട്, എപ്പോൾ പരീക്ഷയുണ്ടായാലും ഒരു വിടുതൽ ദൈവം ഒരുക്കി വച്ചിട്ടുണ്ട്, ഒരു വിജയം ദൈവം ഒരുക്കി വച്ചിട്ടുണ്ട്, ഒരു പോക്കുവഴി ദൈവം ഒരുക്കി വച്ചിട്ടുണ്ട്. നീ തോക്കേണ്ട കാര്യമില്ല, നിനക്ക് ജയിക്കാനുള്ള വഴി ദൈവം കരുതി വച്ചിട്ടുണ്ട്. ദുഷ്ട പിശാച് പലതവണ നിന്നെ ചതിച്ചിട്ടുണ്ട്. സാത്താൻ ഔവേ ഉപായത്താൽ ചതിച്ചതുപോലെ എങ്ങനെ ഹവ വീണു പോയത്, ശത്രുവിൻ്റെ ഉപായം കൊണ്ടാണ്. ഉപായിയായ സാത്താൻ, വഞ്ചകനായ സാത്താൻ, തട്ടിപ്പുകാരനായ സാത്താൻ ഉപായത്താൽ നിന്നെ പരീക്ഷിക്കാൻ വരും. പക്ഷേ വിടുതൽ ദൈവത്തിൻ്റെ പക്കലുണ്ട്. സ്ത്രീയുടെ സന്തതി സർപ്പത്തിൻ്റെ തലയെ തകർക്കുമെന്ന് കർത്താവ് വർണ്ണിച്ചത് അപ്പോഴാണ്. ദുഷ്ട പിശാചിൻ്റെ തലയെ ചവിട്ടി മെതിക്കാൻ യേശു ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു. കാൽ ഒരു കോശ ഇരുമ്പാടി കൊണ്ട് അവൻ്റെ കാലുകൾ മുറിഞ്ഞപ്പോൾ മുറിഞ്ഞ കാലുകൊണ്ട് വാഴ്ചകളെ അധികാരങ്ങളെ അവൻ ആയുധ വർഗം വെപ്പിച്ച് ക്രൂശിൽ അവരുടെ മേൽ ജയോത്സവം കൊണ്ടാടി അവരെ പരസ്യ കാഴ്ചയാക്കി. നമുക്ക് വിരോധമായി എഴുതിയിരുന്ന കയ്യെഴുത്ത് അവൻ മായ്ച്ചു കളഞ്ഞു. അടുത്ത വാക്യം,
മനുഷ്യർക്ക് നടപ്പില്ലാത്ത പരീക്ഷ നിങ്ങൾക്ക് നേരിട്ടില്ല. നിങ്ങൾക്ക് കഴിയുന്നതിന് മീതെ പരീക്ഷ നേരിടുവാൻ സമ്മതിക്കാതെ നിങ്ങൾക്ക് സഹിപ്പാൻ കഴിയേണ്ടതിന് പരീക്ഷയോടുകൂടി അവൻ പോക്കുവഴിയും ഉണ്ടാക്കും. കാരണം ഇടയ്ക്ക് എഴുതിയിട്ടുണ്ട്, കാരണം ദൈവം വിശ്വസ്തൻ, ദൈവം വിശ്വസ്തൻ, ദൈവം വിശ്വസ്തനായതുകൊണ്ട് പരീക്ഷയിൽ നിന്നെ ഇട്ടേച്ച് പോകത്തില്ല. പരീക്ഷയ്ക്കൊരു പോക്കുവഴി ഉണ്ടാക്കും. നീ ആശ്രയിക്കേണ്ട ദൈവത്തിൻ്റെ വിശ്വസ്തതയിലാണ്. എൻ്റെ ദൈവം എന്നെ കൈവിടത്തില്ല, എൻ്റെ ദൈവത്തിൻ്റെ സ്നേഹം എന്നെ കൈവിടത്തില്ല, എൻ്റെ ദൈവം എന്നെ രക്ഷിച്ച് വഴിയിലിട്ടിട്ട് പോകാനല്ല. ദുഷ്ടാപിശാചി എത്ര പരീക്ഷകൾ വന്നാലും എൻ്റെ ദൈവം വിശ്വസ്തൻ. അടുത്ത് വീണ്ടും എട്ടാം അധ്യായത്തിൽ പറഞ്ഞ വിഷയത്തിൻ്റെ തുടർച്ച വരികയാണ് 14 വാക്യം മുതൽ. അതുകൊണ്ട് പ്രിയന്മാരെ, കൊരിന്ത സഭക്കാരെ പൗലോസ് വിളിക്കുക, പ്രിയന്മാരെ. പലവിധത്തിലുള്ള കുഴപ്പങ്ങൾ അവരെ കുറിച്ച് പറയാറുണ്ടെങ്കിലും പൗലോസ് സുവിശേഷം പ്രസംഗിച്ച് ജനിപ്പിച്ച അവിടെയുള്ള ആളുകളോടുള്ള ആ സ്നേഹം പൗലോസിന് നഷ്ടപ്പെട്ടില്ല. അതുകൊണ്ട് പ്രിയന്മാരെ, വിഗ്രഹാരാധന വിട്ടോടുവീൻ. നിങ്ങൾ വിവേകികൾ എന്ന് വെച്ച് ഞാൻ പറയുന്നു വിവേചിപ്പീൻ, വിഗ്രഹാരാധന വിട്ടോടുവീൻ. നേരത്തെ പറഞ്ഞു ദുർനടപ്പ് വിട്ടോടുവീൻ, ഇവിടെ പറയുന്നു വിഗ്രഹാരാധന വിട്ടോടുവീൻ. അന്ന് കൊരിന്തിലുള്ള വിശ്വാസികളെ ഭൂരിപക്ഷ ആളുകൾ വിജാതീയരിൽ നിന്ന് കൺവെർട്ട് ചെയ്തവരാണ്. അവർ നേരത്തെ വിവിധ രീതിയിലുള്ള വിഗ്രഹങ്ങളെ നമസ്കരിച്ചിരുന്നവരാണ്. അതിൻ്റെ പരിചയമുണ്ട്, അതിനോടുള്ള ബന്ധമുണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു സ്ഥലത്ത് പ്രാർത്ഥിക്കുന്നപ്പോൾ അവിടുത്തെ വീട്ടിലെ കാര്യം പറഞ്ഞു. അവിടുത്തെ വല്യമ്മ മരിച്ചുപോയി. വല്യമ്മയുടെയൊക്കെ കാലത്തുള്ള വിശ്വാസം അനുസരിച്ച് അവിടെ അടുത്തുള്ള ഒരു ആരാധനാ സ്ഥലത്ത് നിന്ന് അവരുടെ പെരുന്നാളാകുമ്പോൾ ഇവരുടെ വീടിന് മുമ്പിൽ ഒരു സർപ്പം വന്ന് പത്തി വിരിച്ച് നിൽക്കും. അപ്പോൾ വല്യമ്മ പറയും, പൊക്കോ കൊണ്ടുവന്നേക്കാം, നേർച്ച കൊണ്ടുവന്നേക്കാം, ഓർപ്പിക്കാൻ വന്ന് നിൽക്കുക സർപ്പം. ഇതവരുടെ വിശ്വാസം. ഏതെങ്കിലും ഒരിക്കലും പാമ്പിനെ കണ്ട് കാണും, പാമ്പുകളിങ്ങനെ വീടിന് മുമ്പിൽ ചെന്ന് നിറച്ച് വധിക്കുന്നത് ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ ഇവരുടെ അകത്ത് ആ വിശ്വാസമുള്ളത് കൊണ്ട് ഒരു പാമ്പിനെ കണ്ടാൽ മതി ഇതിനു വേണ്ടി വന്നതാണെന്ന് പറയും. അതിനർത്ഥം ആ വിഗ്രഹത്തോടുള്ള ഭയം അവരുടെ അകത്ത് അപ്പോഴും ഇരിക്കുക. വിജാതീയരിൽ നിന്ന് വിശ്വാസത്തിലേക്ക് വന്ന കൊരിന്തിലെ ദൈവമക്കൾക്ക് പോലും വിഗ്രഹാരാധനയോട് ബന്ധപ്പെട്ട ചില കാര്യങ്ങളുണ്ട്. ഇവിടെയൊക്കെ പണ്ട് നേർച്ച പിരിക്കാൻ ആള് വരുമായിരുന്നല്ലോ, പാത്രത്തിനകത്ത് അരിയൊക്കെ വെച്ച് അതിനകത്ത് ഒരു സർപ്പത്തിൻ്റെ പ്രതിമയൊക്കെ വെച്ചിട്ട് ഞങ്ങൾ ഇന്ന സ്ഥലത്തേക്ക് പോവുക, 100 വീട്ടിൽ കയറി ഞങ്ങൾ നേർച്ച പിരിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്, തരണമെന്ന് പറയും. ഞാൻ പറയും തരത്തില്ലെന്ന്. അതെന്താ ഞാൻ പറയുന്നത്? ഇതെല്ലെനിക്ക് വിശ്വാസമില്ല, തരികയില്ല. എന്നാൽ വേറെ ചിലർ വിചാരിക്കും അവനെ പണക്കണ്ട, അവനെ പിണക്കണ്ട. ആരെയാ പാത്രത്തിരിക്കുന്ന ആളിന്? അവനെ പിണക്കണ്ട. വിഗ്രഹാരാധനയുടെ ശേഷിക്കുന്ന അംശം മനസ്സിൽ കിടക്കുക. ഒറ്റ രാത്രി കൊണ്ട് മിസ്രയീമിൽ നിന്ന് ഇസ്രായേൽ മക്കളെ ദൈവം പുറപ്പെടുവിച്ചു. ഫറവോന്റെ നുകം ഒടിച്ചു കളഞ്ഞു, ഫറവോന്റെ ഭരണം തകർത്ത് കളഞ്ഞു. ഫറവോന്റെ ആദ്യജാതനെ അന്ന് രാത്രി കുഴിച്ചിട്ടു. സംഹാര ദൂതൻ വന്ന് കടിഞ്ഞൂലിലെ സംഹരിച്ചു. ഒറ്റ രാത്രി കൊണ്ട് അവർക്ക് വിടുതൽ കിട്ടി. 3 മാസം കഴിഞ്ഞ് മരുഭൂമിയിൽ വെച്ച് മോശ ഇറങ്ങി വരാൻ താമസിച്ചപ്പോൾ ഞങ്ങൾക്ക് ദൈവത്തെ ഉണ്ടാക്കി തരണം, മോശ കാണുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ ഫറവോൻ പറഞ്ഞു, നിങ്ങളുടെ എല്ലാ ആഭരണങ്ങൾ കുണുക്കുകളെല്ലാം തരാൻ പറഞ്ഞു. അതുകൊണ്ടല്ല അവൻ ഉരുക്കി ഒരു രൂപത്തെ ഉണ്ടാക്കി അവരുടെ മുമ്പിൽ വെച്ചിട്ട് പറഞ്ഞു, ഇതാ നിങ്ങളെ മിസ്രയീമിൽ നിന്ന് പുറപ്പെടുവിച്ച നിന്റെ ദൈവം. എന്താ ഉണ്ടാക്കി വെച്ചത്? കാളക്കുട്ടിയെ. അവർ ചോദിക്കട്ടെ, ഞാൻ കാളക്കുട്ടി ഉണ്ടാക്കാൻ ഞങ്ങൾ പറഞ്ഞില്ലല്ലോ, ദൈവത്തെ ഉണ്ടാക്കാനല്ലേ പറഞ്ഞത്.
ദൈവത്തെ ഉണ്ടാക്കാൻ പറഞ്ഞു. കാളക്കുട്ടി എന്തിനാണ് ഉണ്ടാക്കുക? ഇസ്രായേൽ മക്കൾ മിസ്രയേമിൽ താമസിക്കും അയൽവക്കത്തുള്ള വീട്ടുകാരുടെ എല്ലാം ദൈവം കാളക്കുട്ടിയായിരുന്നു. ഇവരെ മോശ കൊണ്ടുവന്നപ്പോൾ ഇവരുടെ മനസ്സിൽ ഇപ്പോഴും ദൈവത്തിൻ്റെ രൂപം ഇരിക്കുന്നത് കാളക്കുട്ടിയുടെ രൂപമാണ്. ഓർത്തോണം ഒറ്റ രാത്രി മതിയായിരുന്നു മിസ്രയേമിൽ നിന്നിറക്കാൻ. പക്ഷേ അവരുടെ അകത്ത് നിന്ന് മിസ്രയേമിനെ ഇറക്കാൻ 40 വർഷം വേണ്ടി വന്നു. വേർപെട്ടൊക്കെ വരുമ്പോൾ ഓർത്തോണം ബാഗൂടെ ആ ചിലർ കൊണ്ടുവരുന്നത് വേറെ ബാഗ് എന്നൊക്കെ തോളത്തിട്ടുണ്ട് ഇല്ല. പിള്ളേരിപ്പോൾ സ്കൂളിലൊക്കെ പോകുമ്പോൾ അവരെക്കാൾ ഭാരം കൂടിയ പുസ്തകങ്ങളെല്ലാം കൂടെ എടുത്തു കൊടുക്കുന്ന ഒരു ബാഗില്ല. ഇതുപോലെ വിശ്വാസം വരുന്ന പല ആളുകളും പഴയ ബാഗൂടെ പുറത്തിട്ടുണ്ടാണ് വരുന്നത്. അതിനകത്ത് വിശ്വാസത്തിൻ്റെ അംശങ്ങളൊക്കെ കിടപ്പുണ്ട്. കൊച്ചു കൊച്ചു കാളക്കുട്ടികൾ കിടപ്പുണ്ട്. വിഗ്രഹാരാധന വിട്ടോടുവീൻ. നിങ്ങൾ വിവേകികളെന്ന് വെച്ച് ഞാൻ പറയുന്നത് വിവേചിപ്പയിൻ. ഇനി ഒരു പ്രധാനമായ കാര്യം പറയുകയാണ്, ശ്രദ്ധിച്ചോണം. നാം അനുഗ്രഹിക്കുന്ന അനുഗ്രഹം ക്രിസ്തുവിൻ്റെ രക്തത്തിൻ്റെ കൂട്ടായ്മയല്ലയോ? നാം നുറുക്കുന്ന അപ്പം ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ കൂട്ടായ്മയല്ലയോ? കർത്താവിൻ്റെ മേശയെക്കുറിച്ച് പറയുകയാണ്, തിരുമേശയെക്കുറിച്ച്. കർത്താവിൻ്റെ അത്താഴത്തെക്കുറിച്ച് പറയുകയാണ്, തിരുവത്താഴത്തെക്കുറിച്ച്. അപ്പൻ നുറുക്ക് ശുശ്രൂഷയെക്കുറിച്ച് പറയുകയാണ്, അത് വിശുദ്ധ കൂട്ടായ്മ കൂടെയാണ്. 4 വാക്കാണ് ഈ ശുശ്രൂഷയ്ക്ക് ബൈബിൾ നൽകിയിരിക്കുന്നത്. 1, കർത്താവിൻ്റെ മേശ. 2, കർത്താവിൻ്റെ അത്താഴം. 3, അപ്പം നുറുക്ക. 4, വിശുദ്ധ കൂട്ടായ്മ. അനുഗ്രഹിക്കുന്ന അനുഗ്രഹപാത്രം സ്തോത്രം ചെയ്യുകയാണ്. ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചൊന്ന് കേട്ടോണം. കർത്തൃമേശ നടത്താനായിട്ട് ഒരാളെ കുറിച്ച് ബൈബിളിൽ പറയുന്നില്ല. ഇന്നാൾ വേണം നടത്താൻ. പ്രാഗൽഭ്യമുള്ളവർക്ക് നടത്താം. കാരണം ആ ആളല്ല സ്തോത്രം ചെയ്യുന്ന, എല്ലാവരും കൂടെ നാം സ്തോത്രം ചെയ്യുക. കർത്തൃദാസന്മാരാണ് ഇവിടെ. പരിജ്ഞാനമനുസരിച്ച് അതിൻ്റെ ഓർഡർ അനുസരിച്ച് ഇവിടെ കർത്തൃദാസന്മാർ നടത്തുമ്പോൾ അവരൊറ്റയ്ക്കല്ല അപ്പം കയ്യിലെടുത്ത് സ്തോത്രം ചെയ്യേണ്ടത്, സഭ മുഴുവൻ സ്തോത്രം ചെയ്യണം. നാം അനുഗ്രഹിക്കുന്ന അനുഗ്രഹപാത്രമാണ്. നമ്മൾ ബ്ലെസ് ചെയ്യുകയാണ്, നമ്മൾ വാഴ്ത്തുകയാണ്. ക്രിസ്തുവിൻ്റെ രക്തത്തിൻ്റെ കൂട്ടായ്മയാണ്. നാം നുറുക്കുന്ന അപ്പം ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ കൂട്ടായ്മയാണ്. കർത്തൃമേശയിൽ എന്താണ് സംഭവിക്കുന്നത്? രണ്ട് വിധത്തിൽ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട്. 1, ഇതൊരു പ്രതീകം എന്നേ ഉള്ളൂ. ഇത് കർത്താവിൻ്റെ ശരീരമോ അല്ല രക്തമോ അല്ല, ഇത് ഒരു പ്രതീകം, ഒരു സിമ്പിൾ. അതുകൊണ്ട് അതിന് പ്രാധാന്യമില്ല എന്ന് പറഞ്ഞ് ഒരിടത്ത് ഒരാൾ, അന്ന് അവർക്ക് അപ്പമായിരുന്നു ആഹാരം, വീഞ്ഞായിരുന്നു പാനീയം. അതുകൊണ്ടാണ് യേശു അങ്ങനെ ചെയ്തത്. ഇന്ന് നമ്മൾ പാവങ്ങൾക്ക് ആഹാരം കപ്പയാണ്, കട്ടൻ കാപ്പിയാണ്. അതുകൊണ്ട് കപ്പ പുഴുങ്ങിയത് കട്ടൻ കാപ്പി എടുത്ത് വെച്ചോണ്ട് കർത്തൃമേശയാണെന്ന് പറഞ്ഞ് നടത്തി. അതിൻ്റെ അർത്ഥം അവരിതിനപ്പുറത്തേക്ക് ഒരു വിലയും അതിൽ കൽപ്പിക്കുന്നില്ല. അത് ദൈവികമല്ല, അത് പൈശാചികമാണ്, അത് വചനവിരുദ്ധമാണ്, അതിനെ അധിക്ഷേപിക്കുകയാണ്. കാരണം ഒരു മുഴുവൻ തുണിയാണ് ഇന്ത്യൻ പതാക എന്ന് പറഞ്ഞ് ആ പതാക എടുത്തുകൊണ്ട് നിങ്ങൾക്ക് തുണി കൊണ്ട് ചെയ്യുന്ന ജോലിയില്ല, ഞാൻ ഇവിടെ തുടയ്ക്കണമല്ല, പതാക ഇങ്ങെടുത്തു എന്ന് പറഞ്ഞാൽ രാജ്യദ്രോഹ കുറ്റമാണ്. കാരണം അത് ഒരു മുഴുവൻ തുണിയാണെങ്കിലും അത് ഇന്ത്യൻ പതാകയാണ്, ഇവിടെ ഇരിക്കുന്ന ഒരു അപ്പമാണെങ്കിലും വീഞ്ഞാണെങ്കിലും അത് കർത്താവായി യേശുവിൻ്റെ ശരീരത്തിൻ്റെ രക്തത്തെ ഓർമ്മിപ്പിക്കുന്ന ആയതുകൊണ്ട് ഇത് വെറും കപ്പയല്ല, ഇത് വെറും കട്ടൻ കാപ്പിയല്ല, ഇത് വെറും റൊട്ടിയല്ല, ഇത് വെറും ചപ്പാത്തിയല്ല, ഇത് വെറും വീഞ്ഞല്ല, മുന്തിരി രസമല്ല, ഇത് യേശു ക്രിസ്തു ക്രൂശ് ചൊരിഞ്ഞ പരിശുദ്ധ രക്തത്തിൻ്റെ കൂട്ടായ്മ നമുക്ക് തരികയാണ്, അവരുടെ ശരീരത്തിൻ്റെ കൂട്ടായ്മ തരികയാണ്. രണ്ടാമത്തെ കൂട്ടർ പറയുന്നു, ഇവിടെ സ്തോത്രം ചെയ്ത് കഴിയുമ്പോൾ ഈ അപ്പം ശരീരമായിട്ട് മാംസമായിട്ട് മാറും, ഈ വീഞ്ഞ് രക്തമായിട്ട് മാറും. ഈ സാധനത്തിന് മാറ്റം വരും.
നിങ്ങൾ ഈ അപ്പം തിന്നുമ്പോഴും എന്നാ കുരുതലേഖത്തിൽ എഴുതിയിരിക്കുന്നത്, പതിനൊന്നാം അധ്യായത്തിൽ. തിന്നുമ്പോഴും അപ്പമാണെന്ന്, പക്ഷെ അവർ പറയും തിന്നുമ്പോൾ മാംസമാണ്. പാലക്കാട്ട് ഒരു സ്ത്രീ അവർക്ക് കിട്ടിയതായ അപ്പമെടുത്ത് അവരുടെ തുണിയിൽ കെട്ടിവെച്ച് വീട്ടിൽ നോക്കിയപ്പോൾ ഇറച്ചി. ആ വീട്ടിൽ ഒത്തിരി പേര് ചെന്ന് ആ വീട്ടിൽ വലിയ പ്രാർത്ഥന വലയം തന്നെ ഉണ്ടായി. ഇറച്ചി കിട്ടിയ ആൾ അവിടെ വെച്ച് തിന്നണ്ടി അപ്പം തിന്നായിരുന്ന എന്നെ കുറ്റം, ഇവിടെ വരുമ്പോൾ ഇറച്ചിയാണെന്നും പറഞ്ഞ് കാണിക്കുകയാണ്. ഇതൊക്കെ അന്ധവിശ്വാസങ്ങളാണ്. ഒരിക്കൽ പോലും ഈ സ്ഥാന ഈ സാധനത്തിന് മാറ്റം വരുന്നില്ല. ഒരിക്കൽ പോലും അപ്പം മാംസമായി തീരുന്നില്ല. ഒരിക്കൽ പോലും വീഞ്ഞ് രക്തമായി തീരുന്നില്ല. അത് രക്തവും മാംസവുമായി തീരുന്നു എന്ന് വിശ്വസിക്കുന്നവർ പറയുന്നത് ഇത് ബലിയാണെന്നാ. ആര് ബലിയർപ്പിക്കുന്നു? ശുശ്രൂഷകൻ. അയാൾ മാംസവും രക്തവും ഉപയോഗിച്ചാണ് ബലിയർപ്പിക്കുകയാണ്. നമുക്കങ്ങനെയല്ല. നമുക്കത് യേശുക്രിസ്തുവിൻ്റെ രക്തത്തിൻ്റെ കൂട്ടായ്മ ശരീരത്തിൻ്റെ കൂട്ടായ്മയാണ്. എന്നാൽ ഇവിടെ സംഭവിക്കാവുന്ന അപകടം, ആദ്യം പറഞ്ഞ കൂട്ടരെ ഇതിന് വില കൊടുക്കേണ്ട, ഇതുവരും പ്രതീകമാണ് ഇവർ നടത്തുന്നേ ഉള്ളൂ എന്ന് പറയുന്നവരും, രണ്ടാമത്തെ കൂട്ടർ ഇതിൻ്റെ സാധനം മാറും അത് മാംസമാകും രക്തമാകും എന്ന് പറയുന്നവരും രണ്ടും വേദവസ്തു പ്രകാരം ശരിയല്ല. എന്നാൽ വേദവസ്തു പ്രകാരം ശരി, അതിൻ്റെ നടുവിലാണ്. എന്താ അതിൻ്റെ നടുവിൽ? നീ തിന്നുമ്പോൾ അവൻ ക്രൂശിൽ നിനക്ക് വേണ്ടി അവൻ്റെ ശരീരം നുറുക്കിനെ ധ്യാനിക്കണം. ആ ധ്യാനിക്കുന്നതിപ്പോൾ കർത്താവിൻ്റെ തിരുസാന്നിധ്യം നീ അറിയും. അവൻ രക്തം ചിന്തിയതിനെ ധ്യാനിച്ചു കൊണ്ട് വേണം ഇതിലെടുക്കുവാൻ. മനസ്സങ്ങോട്ടും ഇങ്ങോട്ടും വിട്ട് വേറെ കാര്യങ്ങൾ ഓർത്തിട്ട് ഉറക്കം തൂങ്ങിയിരിക്കുമ്പോൾ ഇത് കൊണ്ടുവരുന്ന ആള് ദേഹത്തോട് തട്ടിയിട്ട് ഉണർത്തി തരുന്ന അപ്പമല്ലിത്. ഹൃദയം കൊണ്ട് കൂട്ടായ്മ ആചരിക്കണം. ഹൃദയം കൊണ്ട് അതിനെ മനസ്സിലാക്കണം. ഇത് യേശുവിൻ്റെ രക്തമല്ലെങ്കിലും യേശുവിൻ്റെ രക്തം എനിക്ക് വേണ്ടി ചിന്തിയതിന് എൻ്റെ ഓർമ്മയ്ക്ക് അതിൻ്റെ ഓർമ്മയ്ക്കായിട്ട് ദൈവം തന്നതാണെന്ന് പറഞ്ഞ് അതിനെ സ്വീകരിക്കണം. ഇവിടെ പറയുന്നു, നാം അനുഗ്രഹിക്കുന്ന അനുഗ്രഹപാത്രം ക്രിസ്തുവിൻ്റെ രക്തത്തിൻ്റെ കൂട്ടായ്മയല്ലയോ, നാം നുറുക്കുന്ന അപ്പം ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ കൂട്ടായ്മയല്ലയോ. അടുത്ത് പറയാൻ ശ്രദ്ധിക്കുക, ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം എന്താ? ഈ കൊടുന്ന കുരുന്ന സഭയിലെ ഏറ്റവും വലിയ പ്രശ്നം ഡിവിഷനാണ്, ഭിന്നതയാണ്. ഓരോ നേതാക്കന്മാരുടെ പേരിലോ ഗ്രൂപ്പുകളുണ്ടായിരിക്കുകയാണ്. കേഫാവിൻ്റെ പക്ഷക്കാരും പൗലോസിൻ്റെ പക്ഷക്കാരും അപ്പല്ലോസിൻ്റെ പക്ഷക്കാരും ക്രിസ്തുവിൻ്റെ പക്ഷക്കാരും എന്നുള്ള പല വിധത്തിലുള്ള ഭിന്നതകളുണ്ട്. എന്നാൽ ഇവിടെ അതിൻ്റെ മറുപടി പറയുകയാണ്, അപ്പം ഒന്നാകൊണ്ട് പലരായ നാം ഒരു ശരീരമാകുന്നു. നാം എല്ലാവരും ആ ഒരേ അപ്പത്തിൽ അംശികളാകുന്നുവല്ലോ. ഒരു നിമിഷം പ്രാർത്ഥിക്കാൻ. സർവസ്വനായ പ്രിയ പിതാവേ, അവിടുത്തെ തിരുവെഴുത്തുകൾക്കായി സ്തോത്രം, വചനങ്ങൾക്കായിട്ട് സ്തോത്രം. വചനം കേട്ട് എല്ലാവരും അവിടുന്ന് അനുഗ്രഹിക്കണം. ഈ പ്രോഗ്രാം ടി വി കൂടെ കാണുന്നവരെ അനുഗ്രഹിക്കണം, യൂട്യൂബിൽ കൂടെ കാണുന്നവരെ അനുഗ്രഹിക്കണേ, സ്പോൺസർ ചെയ്തിരിക്കുന്ന വ്യക്തി അനുഗ്രഹിക്കണമേ. അവിടുത്തെ കൃപ അവരുടെ മേൽ ചൊരിയണമേ. തൃക്കരങ്ങൾ ഏൽപ്പിക്കുന്നു യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥന കേൾക്കണം പിതാവേ. ആമേൻ.